നമസ്കാരം. കേരളത്തിന്റെ നേർചിത്രമായ ഒരു കാഴ്ചയിലേക്ക് പോകാം നമുക്കാദ്യം. ഇതെന്താണ് എന്ന് മനസ്സിലായോ? ഇത് ലുലു മാളിലേക്ക് വേണ്ടിയിട്ടുള്ള, ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഇന്റർവ്യൂവിന് നിൽക്കുന്ന ചെറുപ്പക്കാരാണ്, മലയാളി ചെറുപ്പക്കാരാണ്. ഇത് എവിടെയാണെന്നല്ലേ സ്ഥലം? നാട്ടികയിലാണ് ഈ ഇന്റർവ്യൂ നടക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ സംഭവമാണ്, നമ്മുടെ ഈ കേരളത്തിൻ്റെ അവസ്ഥയാണ്. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മറന്നിട്ടില്ലായിരിക്കാം. തൊഴിലില്ലാപ്പട പെരുകും നാട്ടിൽ കമ്പ്യൂട്ടർ എന്തിന് തിന്നാനോ എന്ന് ചോദിച്ച് മുദ്രാവാക്യം വിളിച്ച് കമ്പ്യൂട്ടറിനെതിരെ സമരം നടത്തിയ ഒരു കൂട്ടരുണ്ടായിരുന്നു ഇവിടെ. അവർ പലതവണയായിട്ട് പിന്നീട് ഇവിടെ ഭരണത്തിലേറി. ഇപ്പോൾ ഏതാണ്ട് 40 വർഷത്തിന് മുകളിലാകുന്നു അവർ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ ഇപ്പോൾ തുടർച്ചയായിട്ട് ഭരിക്കുന്നു. എന്നിട്ടും ആ മുദ്രാവാക്യത്തിന് കുറച്ച് മാറ്റം മാത്രമേ വന്നിട്ടുള്ളൂ. അതായത് കമ്പ്യൂട്ടർ എന്തിനാണ് തിന്നാനോ എന്നിപ്പോൾ ആരും ചോദിക്കുന്നില്ല. പകരം തൊഴിലില്ലാപ്പട പെരുകും നാട്ടിൽ, അതവിടെ അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. മാറി മാറി LDFഉം UDFഉം ഭരിച്ചിട്ടും ഇതിനു മാത്രം യാതൊരു മാറ്റവുമില്ല. എത്ര ദയനീയമാണോ ആ കാഴ്ചകളെന്ന് നോക്കുക. ഏറ്റവും കുറച്ച് തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ്. ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഗുജറാത്തിൻ്റെ പകുതിയുള്ള കേരളമാണ്. പകുതിയുണ്ടോ എന്ന് തന്നെ സംശയമാണ്, കേരളമാണ് എന്ന് കാണാം. അത്രമാത്രം തൊഴിലില്ലാത്തവരാണ് ഇവിടെ ഉള്ളത്. ഇവിടെ ആവശ്യത്തിനുള്ള തൊഴിലില്ല എന്ന് മാത്രമല്ല, ഇവിടെയുള്ളവർക്ക് വേണ്ടി തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഒന്നുകിൽ അന്യസംസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളോ വിചാരിക്കണം. അത്രമാത്രം ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ. ഇവിടെ സത്യത്തിൽ എന്താണുള്ളത്? ഇവിടെയുള്ള ജനങ്ങൾക്ക് കഴിക്കാനുള്ള അരിയോ ധാന്യങ്ങളോ പച്ചക്കറികളോ മറ്റ് തേങ്ങയോ പാലോ മുട്ടയോ ഇതിലൊന്നും നമ്മൾ സ്വയം പര്യാപ്തരല്ല. എന്നാൽ വ്യവസായത്തിലെങ്കിലും ഉണ്ടോ? അതുമില്ല. 44 നദികളും നല്ല സമൃദ്ധമായ മലനിരകളും ശുദ്ധവായുവും പ്രകൃതി ഭംഗിയോ തുളുമ്പുന്ന പ്രദേശങ്ങളൊക്കെയുള്ള ഒരു നാട്ടിൽ കൃഷിയുമില്ല വ്യവസായവുമില്ല എന്ന് മറ്റാരോടെങ്കിലും പറഞ്ഞാൽ അവർ നമ്മളെ നോക്കി കളിയാക്കിച്ചിരിക്കും. ഇതാണ് കേരളത്തിൻ്റെ നേർചിത്രം. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കണ്ണു തുറക്കും എന്നുള്ള വിചാരം എനിക്കുമില്ല, നിങ്ങൾക്കുമുണ്ട് എന്ന് തോന്നുന്നില്ല. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.